ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖല്ലേ? ഞങ്ങളൊരു ചെറിയ യാത്രയിലാണ്. ഒരു അക്വാ ഫാമിലേക്കാണ്. ഈ കോവിഡിന് മുമ്പ് ഞങ്ങൾ പല സമയത്തും വന്നിട്ടുള്ള ഒരു സ്ഥലമാണ്. പക്ഷെ ഇപ്പോഴും പോയിട്ട് എക്സൈറ്റ്മെന്റ് മാറിയിട്ടില്ല എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ഈ യാത്ര. പോണ വഴിക്കൊരു നല്ല പൊളി ആംബിയൻസ് ഉള്ളൊരു സ്ഥലം കണ്ടപ്പോൾ നിർത്തിയാണ്. ഞങ്ങൾ നോക്കി നല്ല ദിവസം ഉണ്ടാവും. പുറകിലെ പിള്ളേർ ഞണ്ടിനൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കണ്ടുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരമായി നിൽക്കണം. നല്ല ഉച്ചയാണെങ്കിലും നല്ല കാറ്റും നല്ല ഒരു നല്ല വൈബാണ്. മാലിപ്പുറം ബീച്ച് റോഡിൽ കൂടെയാണ് നമ്മൾ അക്വാ ഫാമിലോട്ട് പോകുന്നത്. ഇവിടെ എത്താറാകുമ്പോൾ 1 കിലോമീറ്ററോളം റോഡ് വളരെ മോശമാണ്. ഇനിയിപ്പോൾ തീരദേശ റോഡ് വികസനമായിട്ട് ബന്ധപ്പെട്ടിട്ട് ടാറിങ് ചെയ്യാൻ പോകണം എന്ന് പറയുന്നുണ്ട്. അത്യാവശ്യം പാർക്കിംഗ് സൗകര്യമൊക്കെ ഉണ്ട് ഇവിടെ. കോവിഡ് പ്രോട്ടോക്കോൾസ് എല്ലാം ഇവർ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. സാനിറ്റൈസ് ചെയ്ത് നമുക്കൊരു ഡിസ്പോസിബിൾ ഗ്ലൗസ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എൻട്രി ഫീ പല രീതിയിലാണ്. കാരണം ഭക്ഷണത്തിനൊപ്പം, ഭക്ഷണം ഇല്ലാതെ വേറെ, ഈവനിങ് പാക്സ് വേറെ, ബോട്ട്സ് എത്ര യൂസ് ചെയ്യണമെന്നുള്ള അതിനനുസരിച്ചാണ്. നമ്മളുടെ സൗകര്യത്തിനനുസരിച്ച് ചൂസ് ചെയ്യാം. കേരള ഗവൺമെൻറ് അണ്ടറിലാണ് ഈ ഫാം ഉള്ളത്. ഇവിടുത്തെ ഏറ്റവും ഫസ്റ്റത്തെ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ കണ്ടൽ കാടുകളാണ്. ഭയങ്കര കൂളിംഗ് ആണ്. ഇതിനകത്തേക്ക് വരുമ്പോൾ തന്നെ നമുക്കൊരു കാട്ടിലേക്ക് വരുന്നൊരു ഫീൽ തന്നെയാണ് കേട്ടോ. ഇവിടെ അത്യാവശ്യം ഇരിക്കാനും ഒന്ന് റിലാക്സ് ചെയ്യാനൊക്കെ ഉള്ള സൗകര്യമുണ്ട്. നമുക്ക് ഇവിടെ ഓടിക്കളിക്കാനും ഒക്കെ ഒരു കുട്ടികൾക്കൊക്കെ നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ്. മിയ പേടിച്ചിട്ടാണ്. ഡ്രാമ ക്വീനാണ്. ആൾക്കറിയാതെ പാമ്പൊന്നുമല്ല, നിന്നാലും അഭിനയിച്ചോണ്ടിരിക്കുന്നു. പെഡൽ ബോട്ടിങ്ങിന് പോവാൻ നിൽക്കുമ്പോ നമ്മുടെ ഒരു ബന്ധുവിനെ കണ്ടു. കണ്ടുപോയില്ല. കണ്ടൽക്കാടുകളുടെ ഉള്ളിലൂടെയാണ് പെഡൽ ബോട്ടിങ് ശരിക്കും. നമ്മൾ ഒരു കാടിനകത്ത് കൂടിയൊക്കെ ബോട്ടിലൊക്കെ പോകുന്ന പോലത്തെ ഒരു ഫീൽ തന്നെയാണ്. നമ്മൾ വരുമ്പോൾ തന്നെ എൻട്രൻസിൽ റൈറ്റ് സൈഡിൽ കാണുന്നത് ഒരു കെട്ട് പോലെ തന്നെയാണ്. 3 മാസം പ്രായമായിട്ടുള്ള കരിമീൻ്റെ കുഞ്ഞുങ്ങളും ചെമ്മീൻ്റെ കുഞ്ഞുങ്ങളാണ് ഇതിനകത്തുള്ളത്. വളർത്താൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. പിന്നെയാണ് ഇത് വലുതായി അവർ ഫിഷിങ്ങൊക്കെ നടത്തുന്നത്. ലഞ്ച് കഴിച്ചിട്ട് നമുക്ക് ചൂണ്ടിട്ട് മീൻ പിടിക്കാൻ പോവാം. ഭക്ഷണത്തിൻ്റെ പാക്കിൽ ഒരു വെൽക്കം ഡ്രിങ്ക് ഉണ്ട്, പിന്നെ ചായ, സ്നാക്സ്, ലഞ്ച്. മീൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് നല്ല ഇഷ്ടമാണ് ഇവിടുത്തെ ഭക്ഷണം. എന്താ വെച്ചാൽ ഐസൊന്നും ഇടാത്ത നല്ല ഫ്രഷ് മീനല്ലേ കറി വെച്ച് കിട്ടുന്നത്. പിന്നെ മാത്രമല്ല, ഇവിടുന്ന് പിടിക്കുന്ന മീൻ ഇവർ ഫ്രൈ ചെയ്തും തരും കൈയോടെ. ചൂണ്ടയിൽ ഇര കൊളുത്തിക്കൊണ്ടിരിക്കുകയാണ് രണ്ടാളും. അയ്യോ, മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. മുമ്പൊക്കെ ഉണ്ടല്ലോ, ഇവിടെ വരുമ്പോൾ ഫുൾ ആൾക്കാരാണ്. അപ്പോൾ നമ്മൾക്ക് മീൻ കിട്ടിയില്ലെങ്കിലും നമ്മൾ ആരുടെയെങ്കിലും എന്നൊക്കെ കടം മേടിച്ച് മീനെങ്ങനെ പിടിച്ച് സ്റ്റാറ്റസ് ഒക്കെ ഇടും. ഇപ്പോൾ രക്ഷില്ല, നമ്മൾ തന്നെ പിടിക്കണം.
മീൻ കിട്ടണ ഒരു ലക്ഷണവും ഇല്ല. നമുക്ക് മീൻ കിട്ടാൻ വേറെ വല്ല വഴിയുണ്ടോന്ന് നോക്കാം. ഈ സ്പീഡ് ബോട്ടിലുള്ള യാത്രയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഞങ്ങൾ വന്നത് ഒരു ഉച്ച സമയത്താണ്. നിങ്ങൾ വരുമ്പോൾ പരമാവധി രാവിലെ വരാൻ നോക്കുക. അപ്പോൾ ഇത്ര വെള്ളം ഉണ്ടാവില്ല. വെള്ളം കുറച്ച് കുറഞ്ഞിരിക്കുമ്പോഴാണ് നന്നായിട്ട് മീനൊക്കെ ഇങ്ങനെ പൊങ്ങി ചാടുന്നതൊക്കെ കാണാൻ പറ്റുക. ഇവിടുത്തെ സ്റ്റാഫ്സ് വളരെ കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരാണ്. നമുക്ക് ഭയങ്കര കംഫർട്ട് ഫീൽ ചെയ്യും. ഞാറയ്ക്കൽ കൂടിയും ഇതുപോലെ തന്നെ ഒരു ഫാം ഉണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ ഒരുമിച്ച് പാക്കേജ് ചെയ്യുകയാണെങ്കിൽ ഞാറയ്ക്കൽ പോയിട്ട് ഈവനിങ് ഒക്കെ ആകുമ്പോൾ മലപ്പുറം കൂടി വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നന്നായിരിക്കും. ഞങ്ങളിവിടുന്ന് ഇറങ്ങുകയാണ്. ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ റോഡ് ക്രോസ് ചെയ്താൽ ബീച്ചാണ്. ബീച്ചിലോട്ട് പോകാൻ ചെറിയൊരു എൻട്രൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ വന്ന് ഫിഷിങ്ങും ബോട്ടിങ്ങും ഒക്കെ കഴിഞ്ഞ് അടിച്ചു പൊളിച്ച് നേരെ ബീച്ചിലും കൂടെ പോയി കഴിഞ്ഞാൽ ഈവനിങ്ങും അടിപൊളിയാക്കും. അപ്പോൾ എല്ലാവരും വന്ന് എൻജോയ് ചെയ്യാം.